നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വീണ്ടും അഭിമന്യ തിരുമേനിക്കും എൻ്റെ പ്രിയ സഹോദരന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. പട്ടക്കാരൻ്റെ വിളിയും വെല്ലുവിളികളും, വിളിയും നിലവിളിയും, വിളിയിലെ വിള്ളലുകൾ, ആ വിള്ളലുകൾക്കപ്പുറമായി ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം, ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ധ്യാനം നിർവഹിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മോശയുടെ ജീവിതാനുഭവം പോലെ കുതൂഹലത്തിൻ്റെ നാളുകൾ, കയ്പിൻ്റെ അനുഭവങ്ങൾ, കരുതലിൻ കാലം, കരം പിടിക്കും കാലം, ഇതൊക്കെ അനുഭവങ്ങളും പ്രതീക്ഷയും വാഗ്ദാനവുമാണ്. രണ്ടാമത്തെ നമ്മുടെ സെഷനിൽ ഏലി പുരോഹിതനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ ക്രോഡീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വേദഭാഗം മാത്രം വായിക്കുന്നു. 1 ശമൂവേൽ 3:18 1 ശമൂവേൽ 3:18 അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാറെ അവൻ, യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ധ്യാനം നിർവഹിക്കുന്നത് അടിയനും ഇതിന് മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്നതിനും ഞങ്ങളെയും ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ടുള്ള സഭയെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനും ഞങ്ങളിലൂടെ അവിടുത്തെ നാമം മഹിമപ്പെടുന്നതിനുമുള്ള മുഖാന്തരമാക്കി തീർക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സെഷൻ്റെ തലക്കെട്ടായി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പട്ടക്കാരൻ്റെ പതർച്ചകൾ എന്നുള്ള വിഷയമാണ്. വെയ്വറിങ്സ് ഓഫ് ദ പാസ്റ്റർ, വെയ്വറിങ്സ് ഓഫ് ദ പാസ്റ്റർ, പട്ടക്കാരൻ്റെ പതർച്ചകൾ. അത് ഏലി പുരോഹിതനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഏലി, എലി എന്ന് വായിക്കരുത്, ഏലി ദി അൺഫോർഗിവൺ ബട്ട് ഗ്രേഷ്യസ് പാസ്റ്റർ എന്നുള്ളതാണ്. അദ്ദേഹം ക്ഷമിക്കപ്പെടാതിരുന്നപ്പോഴും അദ്ദേഹം കൃപയുള്ളവനായിരുന്നു എന്നാണ് ഒറ്റ വാചകത്തിൽ ഏലിയെ പ്രവാചകനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മൾ 5 കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി പരിഗണിച്ച് നമ്മുടെ ചർച്ചയ്ക്കും ചോദ്യങ്ങൾക്കുമായി സമർപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1, ഏലി ആസ് എ പാസ്റ്റർ, ഹിസ് കോണ്ടക്ട് ആസ് എ പാരിഷ് പ്രീസ്റ്റ്, ഹിസ് കോണ്ടക്ട് വിത്ത് പ്രീസ്റ്റ്ലി കറപ്ഷൻ, ഹിസ് കോണ്ടക്ട് ആസ് എ ഫാമിലി മാൻ, ഹിസ് കോണ്ടക്ട് വിത്ത് കൊളീഗ്സ്, ഹിസ് കോണ്ടക്ട് അറ്റ് ക്രിറ്റിസിസം. ഈ 5 കാര്യങ്ങളാണ്. പട്ടക്കാരനും ആരാധനാ സമൂഹവും, പട്ടക്കാരനും സഭാപ്രവർത്തനവും, പട്ടക്കാരനും കുടുംബവും, പട്ടക്കാരനും കൂട്ടുപ്രവർത്തകരും, പട്ടക്കാരനും ഭാവിയും. 1, പട്ടക്കാരനും ആരാധനാ സമൂഹവും എന്നുള്ള ബന്ധമാണ്. 1 ശമൂവേൽ 1 ആരംഭിക്കുന്നത് ഒരു പട്ടക്കാരന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഇൻട്രൊഡക്ഷനിലാണ്. ഒരു പട്ടക്കാരനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കാവുന്നത് എവിടെയാണ്? ഒരു പട്ടക്കാരനെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ എവിടെ വെച്ച് അവതരിപ്പിക്കും? ഒരു വിഷ്വൽ എടുക്കാൻ പറഞ്ഞാൽ പള്ളി വെച്ച്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് പോയി പള്ളി പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ 1 ശമൂവേൽ, എ പ്രീസ്റ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ്, ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് പ്ലേസ്, ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ് അല്ലേ? ഒരു സ്വപ്ന സമാനമായ അവതരണമാണ്.
എലി പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് ഒന്ന് ശമ്പുവിൽ ഒന്നാം അധ്യായത്തിൽ. എലി ഇൻ ദ ടെമ്പിൾ ആസ് എ വർഷിപ്പ് ലീഡർ, അദ്ദേഹം അവിടുത്തെ മുഖ്യാസനത്തിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്തോ ചെയ്യുക, ആർക്ക് പറയാം? ഏലി പള്ളിയിൽ എന്ത് ചെയ്യായിരുന്നു? പറഞ്ഞു, ഉറക്കെ പറയച്ചു, വായി നോക്കിയിരിക്കുമായിരുന്നു അല്ലേ? അല്ലേ, വായി നോക്കിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എലിയെ മുൻനിർത്തിക്കൊണ്ട് നാല് കാര്യങ്ങൾ നമുക്ക് ഈ പള്ളിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, മുൻവിധിയുള്ള പട്ടക്കാരൻ. രണ്ട്, വിവേചനം നടത്തുന്ന പട്ടക്കാരൻ. തിരുത്തൽ വരുത്തുന്ന പട്ടക്കാരൻ. വാഴ്വുകൾ നൽകുന്ന പട്ടക്കാരൻ. ഹീസ് എ പ്രെജുഡിസ്ഡ് പ്രീസ്റ്റ്, ഷെയ്മിംഗ് പ്രീസ്റ്റ്, അമെൻഡിങ് പ്രീസ്റ്റ് ആൻഡ് ബ്ലെസ്സിങ് പ്രീസ്റ്റ്. ഈ നാലും ഈ ഒന്നാം അധ്യായത്തിൽ കാണാം. ഒന്നാമത്തേത് മുൻവിധി, കോണ്ടക്ട് ആസ് എ പാരിഷ് പ്രീസ്റ്റ്. ഇദ്ദേഹം പള്ളിയിലാണ്, പള്ളിയിലെ ആരാധനയുടെ നേതാവാണ്. പക്ഷേ ആരാധിക്കാൻ വരുന്നവരുടെ പൾസ് അറിയത്തില്ല. ഇവിടെ മുഖ്യ കാർമ്മികൻ എന്ന നിലയിൽ അവിടെ ആരാധനയ്ക്ക് വരുന്ന ആളുകളെ മനസ്സിലാക്കുന്നതിന് പകരം, അവരെ ശരിയായി ധരിക്കുന്നതിന് പകരം തെറ്റായി ധരിക്കുന്ന പട്ടക്കാരൻ, തെറ്റിദ്ധരിക്കുന്ന പട്ടക്കാരൻ. He is not understanding the pulse of the worshipper. പൾസ് അറിയുന്നത് പ്ലീസ് ചെയ്യാനല്ല. നമുക്ക് പലപ്പോഴും അറിയുന്നത് ഈ പൾസ് പിടിക്കുന്നത് എന്തിനാ? പ്ലീസ് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇവിടെ പൾസ് അറിയത്തില്ല, അവരുടെ പെയിൻ അറിയത്തില്ല. നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻ ആൻഡ് ദ ക്രൈസ് ഓഫ് ദ പീപ്പിൾ. നമ്മുടെ ആരാധനയിൽ വരുന്ന ആളുകൾ, അവരെന്തുമാത്രം വേദനയോടെയാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വേദന ഏറ്റെടുക്കുമ്പോഴേ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പണ്ട് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു, നമ്മൾ വീടുകൾ വിസിറ്റ് ചെയ്യുന്നത് പ്രസംഗം ഉണ്ടാക്കാൻ മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടെയാണ്. സോ ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി വെൻ യു മീറ്റ് ദ പീപ്പിൾ യു വിൽ റിയലൈസ് ദർ നീഡ്, യു വിൽ സെൻസ് ദർ പൾസ് ആൻഡ് ദറ്റ് പെയിൻ വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു യുവർ പ്രയർ. And their questions will be translated into your preaching. So, until and unless we are connected with the people, our worship will be disconnected. Ivide, he is the leader, but he is disconnected with the person, with the people around. എന്നിട്ട് ഇദ്ദേഹത്തിന് മുൻവിധിയാണ്. ഒരു സ്ത്രീ വന്ന് അവരുടെ വായ അനങ്ങുമ്പം വെള്ളം അടിച്ചാൽ അത് പറയുമോ? അച്ഛാ, നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിക്കണം ഏലിയോട്. നിങ്ങളുടെ ഭാര്യ വെള്ളമടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ വേറൊരു സ്ത്രീ വായ അരക്കിയപ്പം വെള്ളമടിച്ചതെന്ന് പറഞ്ഞത്? കേട്ടോ അച്ഛാ, ആ റെഡി, രണ്ട് ചോദ്യം അച്ഛന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പുള്ളിയുടെ കൊടുത്തത് ഇവിടെ ഇരുന്ന് ഒരാൾ പറയുന്നത് കേട്ടോ, ചുമ്മാ കേട്ടോ, നോക്കല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞ. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, സോറി സോറി, ലെറ്റ്സ് കം ബാക്ക്, ലെറ്റ്സ് കം ബാക്ക്. എന്തായാലും നമ്മൾ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകരുതല്ലോ. മുൻവിധികൾ, ഒരു പട്ടക്കാരൻ്റെ മുൻവിധികൾ ഒരിടവേക്ക് വലിയ ദോഷമാണ്. നമ്മുടെ ഒരു ഗുണവും ദോഷവും, നമ്മളൊരു പള്ളിയിൽ ചെല്ലുന്നതിന് മുൻപ്, നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പുള്ള കഥ അവർ പിടിക്കും ല്ലേ. നമ്മുടെ നാൾ വഴികളെല്ലാം പരിശോധിക്കും, എന്നിട്ട് ചെല്ലുന്നതിന് മുമ്പേ അവർ പറയും ഒരു ഗുണമുള്ളവനല്ല വരുന്നത്, അല്ലെങ്കിൽ മെടുക്കനാണെന്ന് ആരും പറയത്തില്ല, എന്നാ മെടുക്ക. അപ്പോ പാരിഷിന് പട്ടക്കാരനെ കുറിച്ച് മുൻവിധിയുണ്ട്, പക്ഷെ പട്ടക്കാരന് പാരിഷിനെ കുറിച്ച് മുൻവിധി ആയാലോ? അവിടാണ് കൂടുതൽ കുഴപ്പം എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഹൗ ക്യാൻ വി ഗോ ടു എ വേർഷിപ്പ്, ഹൗ ക്യാൻ വി ഗോ ടു എ പാരിഷ് വിതൗട്ട് ബീയിങ് പ്രെജുഡിസ്ഡ്?
പലപ്പോഴും നമുക്ക് ബിക്കോസ് ഓഫ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്, ബിക്കോസ് ഓഫ് പാസ്റ്റ് പാരിഷ് എക്സ്പീരിയൻ ഹിസ്റ്ററി, ഞാനൊരു പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇയാൾ പോരുന്നതിന് മുമ്പ് ഒരടി നടക്കും, കാരണം എല്ലാ പട്ടക്കാരനും പോകുന്നതിന് മുമ്പ് അവിടെ വെച്ച് ഒരടി ആരെങ്കിലും തമ്മിൽ അടിക്കും. അപ്പോൾ നിങ്ങൾക്കും അത്, നിങ്ങളെ അല്ല അടിക്കുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു അടി ഉറപ്പാണ് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കാം, നമ്മളപ്പോൾ ഇപ്പം അടി വരുമോ ഇപ്പോൾ അടി വരുമോ എന്ന് വിചാരിച്ച് അവിടെ പോയിരുന്നാൽ നമുക്ക് അരി അടി ഇടുക, അല്ലെങ്കിൽ നമ്മൾ അടി കൊടുക്കും. പക്ഷേ ഹൗ ഫാർ ക്യാൻ വി ഗോ ടു എ ന്യൂ പാരിഷ് വിത്ത് എ ഫ്രഷ് എക്സ്പെക്ടേഷൻ? നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ആരാധനയ്ക്ക് വരുന്ന ആളിനെ മുൻവിധി കൂടാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഒരു പള്ളിയിൽ ചെന്നാൽ വല്ലവരും പറഞ്ഞു കേട്ടല്ല നമ്മൾ ആ പാരിഷിനെ പഠിക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏറ്റവും ഒടുവിൽ ശുശ്രൂഷ ചെയ്ത, ഏറ്റവും ഒടുവിൽത്തിന് മുമ്പ് ശുശ്രൂഷ ചെയ്ത പള്ളി 160 വർഷം പഴക്കമുള്ള പള്ളിയായിരുന്നു. ഞാൻ ചെന്ന ആദ്യത്തെ മാസം ചെയ്തത് 160 വർഷത്തെ അവരുടെ ജനറൽ ബോഡി മിനിറ്റ്സ് വായിച്ചു. ഞാൻ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെൻ്ററിൽ ചുമതല ഏൽക്കുമ്പോൾ കോവിഡ് കാലമായിരുന്നു, വലിയ തിരക്കില്ലായിരുന്നു. 60 വർഷത്തെ മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിറ്റ്സും ജനറൽ ബോഡി മിനിറ്റ്സും ഞാൻ വായിച്ചു. അപ്പം നമുക്കറിയാം ഈ സ്ഥാപനം എന്താണ്, ഈ പള്ളി എന്താണ്. അപ്പോൾ വേറൊരാൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഏകദേശം ഒരു ധാരണ അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മുൻവിധി കൂടാതെ നമുക്ക് എങ്ങനെ ഒരു ഇടവകയെ, ഒരു ഭവനത്തെ, ആരാധകരെ നമുക്ക് സമീപിക്കാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ മുൻവിധി ഉണ്ടായിരുന്നതുകൊണ്ട് സംഭവിച്ചത് എ പ്രീസ്റ്റ് ഷെയ്മിങ് പീപ്പിൾ, ഒരു ആരാധനയിൽ വന്ന, പ്രാർത്ഥിക്കാൻ വന്ന ഒരു സ്ത്രീയെ അപമാനിക്കുന്നയാളായി ആ ശുശ്രൂഷയുടെ കാർമികൻ മാറി. ഇത് അനുഗ്രഹമാണോ അധപ്പതനമാണോ? ഈ സ്ത്രീ ആരാണ്? ഷീ ഈസ് ഓൾറെഡി എ ഷെയിംഡ് വുമൺ. അവൾ അപമാനിക്കപ്പെട്ടയാളാണ്, വീട്ടിൽ അപമാനിക്കപ്പെട്ടയാളാണ്, സഹോദരിയുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടയാളാണ്, നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടയാളാണ്. ആ ആളിനെ പള്ളിയിലെ അച്ഛനൂടെ ചേർന്നങ്ങ് അപമാനിച്ചാലോ? ഈ അപമാനത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാനാണ് പള്ളിയിൽ വരുന്നത്. പക്ഷെ പള്ളിയും പട്ടക്കാരനും ആളുകളെ അപമാനിക്കാൻ തുടങ്ങിയാലോ? നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആളുകളെ അപമാനിക്കാറുണ്ടോ? ഇൻ ടേംസ് ഓഫ് ബോഡി, ഇൻ ടേംസ് ഓഫ് സ്കിൻ ടെക്സ്ചർ, ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റസ്, ഇൻ ടേംസ് ഓഫ് ബാഗേജ് ഓഫ് പേട്രിയാർക്കി, പല കാരണങ്ങളാൽ നമുക്ക് ഇന്ന് ആരാധനാ ഇടങ്ങൾ ആളുകളെ അപമാനിക്കുന്ന ഇടങ്ങളായി മാറുന്നു. എനിക്ക് നിങ്ങളുടെയൊക്കെ പള്ളികളുടെ സാഹചര്യം അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ശുശ്രൂഷ ചെയ്ത പല പള്ളികളിലും ആളുകൾ ആരാധനയ്ക്ക് വരാറില്ല. പല ആളുകളും വരാത്തതിന് കാരണം പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, സൗകര്യമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പള്ളിയിൽ വരാൻ സൗകര്യമില്ലാത്തത് കൊണ്ടല്ല, പള്ളിയിൽ വരുന്നത് അപമാനകരമായതുകൊണ്ടാണ് വരാത്തത്. ഒരു കൊച്ചിന് 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പള്ളി വരാൻ പറ്റത്തില്ല. വരുമ്പം തൊട്ട് അച്ഛൻ മുതൽ കപ്പിയാൽ വരെ കല്യാണാലോചനയാണ്. നിങ്ങളുടെയൊക്കെ ഇടയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ ആൻറ്റിമാരുമാണ്. ഒന്നും ആയില്ലയോ, അവിടെ കല്യാണമൊന്നും ആയില്ലയോ? ഇനി കല്യാണം കഴിഞ്ഞ ഉടനെ വീണ്ടും അടുത്ത ചോദ്യം, ഒന്നും ആയില്ലയോ? ഇനിയും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു കുടുംബത്തിൽ ഒരു ഭദ്രതയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി, ഒരു സ്ത്രീ അവരുടെ ആവരാതിയുടെ നടുവിൽ പള്ളിയിൽ വന്നൊന്ന് കരയാൻ വന്നാൽ അവരെ പള്ളി കയറുന്നതിന് മുമ്പ് കരയിപ്പിച്ചു വിടും. അപ്പം കരയാൻ അവർക്ക് പള്ളിയിൽ ഇടം കൊടുക്കുന്നില്ല. അവരെ അതിന് മുമ്പ് തന്നെ കരയിപ്പിക്കുന്ന കത്തനാരന്മാരും പള്ളിക്കാരും. So worship place can become a shaming place. ഇത് പട്ടക്കാർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി
അറിഞ്ഞോ അറിയാതെയോ കാണേണ്ടതാണ്. ത്രെട്ടനിങ് പ്ലേസ്. ചില അമ്മമാർ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന വെച്ച് കൊച്ചിനോട് പറയും, അച്ഛനടിക്കും. ഞാൻ പറഞ്ഞ മനസ്സിൽ പുറകെ കേട്ടോ, എന്തുവാ അച്ഛനടിക്കും. പിന്നെ ഈ കൊച്ചിൻ്റെ മനസ്സിൽ ഉള്ള വിചാരം എന്താണ്? അടിക്കുന്ന അച്ഛൻ. എനിക്കാണെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ പേടിയാണ്. ഈയിടെ എന്നോടൊരു കൊച്ചു പറഞ്ഞു, അച്ഛൻ അങ്കിൾ എനിക്ക് യെല്ലോ ബെൽറ്റേ ഉള്ളൂ, അച്ഛന് റെഡ് ബെൽറ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ കൊച്ചിൻ്റെ കാര്യം ഞാൻ കരാട്ടെ പഠിച്ചു വന്നതാണ്. അപ്പോൾ അതുകൂടെ കേട്ടേച്ച് അച്ഛനടിക്കുമെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾ മൂക്കും പൊത്തിക്കൊണ്ട് പോകും, നമ്മളിനി ഇടിക്കാൻ പോവാന്നോ. അപ്പം ഞാൻ പറയും, നീ അച്ഛനെയും പള്ളിയെയും അപമാനിക്കരുത് എന്ന് തള്ളയോട് പറയും. എന്നിട്ട് പറയും, മിണ്ടരുത്, ഞാൻ അടിക്കുമെന്ന് നീ അമ്മ എന്ന നിലയിൽ പറയാതെ. പിന്നെ ഞാൻ പറയും, പള്ളിയിൽ മിണ്ടിക്കോ, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ഡിസിപ്ലിനിങ് ത്രെട്ടനിങ് എല്ലാം അച്ഛൻ്റെ പുറത്തും പള്ളിയുടെ പുറത്തും വെച്ച് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ദ ചേർച്ച് വർഷിപ്പ് പ്ലേസ് ക്യാൻ ബിക്കം എ ത്രെട്ടനിങ് പ്ലേസ്, ഷെയ്മിങ് പ്ലേസ്, ഷെയ്മിങ് ദ വിഡോസ്, ദ ഡിവോഴ്സ്ഡ് പീപ്പിൾ. ഡിവോഴ്സ് പീപ്പിൾ ക്യാൻ ഹാർഡ്ലി കം ടു അവർ ചേർച്ചസ്. നിങ്ങളുടെ പള്ളി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഒന്നും പള്ളിയിൽ ഡിവോഴ്സ് മേടിച്ച ഒരു പെങ്കൊച്ചിന് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല, സിംഗിൾ മദറിന് കയറാൻ പറ്റത്തില്ല. കാരണം വരുന്നതിന് മുമ്പ് അവരെ ഷെയിം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛന്മാരുടെ നീണ്ട പ്രസംഗങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല അപമാനിക്കലുകളുമുണ്ട്. ഷെയ്മിങ് ദ ഫെയിൽഡ് വൺസ്. നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ ദയവായി നിർത്തണം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ വിജയ സ്തോത്ര ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സ്തോത്ര ശുശ്രൂഷ ഉണ്ടായിരുന്നു. എല്ലാ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴും വിജയ സ്തോത്ര ശുശ്രൂഷ എന്ന് പറയാൻ, പുതിയ ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വന്ന് സ്തോത്രകാഴ്ച ഇടാം, അവരെ പ്രാർത്ഥിച്ച് അച്ഛനയക്കും. ഇപ്പോൾ ഏതായാലും ദൈവകൃപയാൽ അത് നിർത്തി. അതിന് പകരം വിദ്യാർത്ഥി പ്രതിഷ്ഠ ശുശ്രൂഷ എന്നാക്കി. പക്ഷേ നമ്മൾ പറയുന്ന ഓരോ വിജയവും അനേകരെ അറിഞ്ഞോ അറിയാതെയോ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിജയികൾക്ക് പാരിതോഷികങ്ങൾ കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അവരെ കൂടെ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നമുക്ക് നിർവഹിക്കാമെന്നുള്ളിടത്താണ് പാസ്റ്ററൽ കെയർ വരുന്നത്. മറ്റേതെല്ലാം പ്രൊഫഷണൽ കെയറാണ്. അവിടെ എന്താണ് ഫാക്ച്വൽ? ഈ കൊച്ചിന് നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി, ആ നല്ലതാണ്. എന്നാൽ എവിടെയാണ് പാസ്റ്ററൽ കെയർ വരുന്നത്? അത് ഞാൻ പറയാതെ വരാം. ഷെയ്മിങ് ദ ഫെയിൽഡ് വൺസ്. എന്നാൽ എനിക്ക് ഏലിയെക്കുറിച്ചുള്ള സന്തോഷം, ഏലി ഈവൻ ദോ ഹി മിസ്അണ്ടർസ്റ്റുഡ്, ഈവൻ ദോ ഹി വാസ് പ്രെജുഡിസ്ഡ്, ഈവൻ ദോ ഹി വാസ് ഷെയ്മിങ്, ഇയാൾക്ക് മാനസാന്തരം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സാധാരണ അച്ഛന്മാർക്കില്ലാത്ത ഒരു കാര്യം ഏലിക്ക് ഉണ്ടായിരുന്നു. ജീവനുടെ മാനസാന്തരപ്പെടാത്തവരാണ് നമ്മൾ, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ഹീ വാസ് വില്ലിങ് ടു അമെൻഡ്, തിരുത്തലുകൾ വരുത്താൻ തയ്യാറായ ആളാണ് ഏലി. അത് ഒരു സ്ത്രീയുടെ മുമ്പിൽ പുള്ളി സമ്മതിച്ചു കൊടുത്തു. ഒരു സ്ത്രീ പറഞ്ഞ, അല്ല യജമാനെ, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിക്കുകയാണ്. ഉടനെ ഈ മനുഷ്യൻ പറയാണ്, പറയാതെ പറഞ്ഞു, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ? ഞാൻ ചെയ്തത് ശരിയായില്ല, എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എപ്പോൾ, എവിടെ വെച്ച്, ആരോട്? നിങ്ങൾ ആലോചിക്കുമായിരിക്കും അല്ലേ. ഹി കൺവേഡ് അപ്പോളജി ഇൻ അമെൻഡിങ് ഹിംസെൽഫ്. സോ ദ വില്ലിംഗ്നെസ് ടു കറക്റ്റ് ഹിംസെൽഫ്, this is what is lacking today, the willingness to correct oneself, the ability to self examine. നോമ്പ് കാലം എന്ന് പറയുന്നത് ആത്മഗമനത്തിന്റെ കാലമാണ്.
സ്വയശോധനയുടെ കാലമാണ്. മറ്റുള്ളവർ നന്നാകാനുള്ള കാലമല്ല, ഞാൻ എവിടെയാണ് നന്നാകേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള കാലമാണ്. ഏലി ആസ് എ പ്രീസ്റ്റ് വാസ് വില്ലിംഗ് ടു കറക്റ്റ് ഹിംസെൽഫ്. അത് മാത്രമല്ല, ഹി വാസ് വില്ലിംഗ് ടു ബ്ലസ്. തിരുത്തലുകൾ മാത്രമല്ല, ഏലി ബ്ലസ്ഡ് ഹർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാമത്തിൽ ഈ സ്ത്രീയെ ഏലി അനുഗ്രഹിക്കുകയാണ്. ഹന്ന ദൈവത്തെ കണ്ടില്ല, പക്ഷേ ഹന്ന ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ആ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ആര് കാരണം? സ്വയം തിരുത്തി വാഴ്വുകൾ നൽകിയ ഒരു പട്ടക്കാരൻ മൂലം. നമ്മുടെ ആരാധനകളിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ദൈവം നേരിട്ട് ഇറങ്ങി വരേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുകാരായി അവിടെ നിന്നാൽ. ഷി ബിലീവ്ഡ് ബിക്കോസ് ഏലി ദ പ്രീസ്റ്റ് അഷ്വേർഡ് ഹർ, ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പട്ടക്കാരൻ അവളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് ഒരു മകനുണ്ടാവും. ജനത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പട്ടക്കാരനായി ആ നിമിഷം ഏലി മാറി. നമ്മളെ ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഈയിടെ ഒരു പരസ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പരസ്യക്കാരൻ, ഞങ്ങളൊരു കള്ളം 20 സെക്കൻഡ് കൊണ്ട് ആളുകളെ വിശ്വസിപ്പിക്കും, നിങ്ങളൊരു സത്യം 30 മിനിറ്റ് പറഞ്ഞാലും ജനം വിശ്വസിക്കത്തില്ല. Can we be taken by our word? ജനം ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്, ആരാധനയിൽ വരുന്ന ജനം വിശ്വസിക്കുന്നതിന് അവരെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ ബഹുമാനിക്കപ്പെട്ടവളായി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഈ അച്ഛൻ്റെ ഒറ്റ വാക്കുകൊണ്ട് എ മാർജിനലൈസ്ഡ് വുമൺ who was humiliated and shamed by everybody has become brightened person because a priest intervened in the name of God. നമ്മുടെ പള്ളിയിൽ വരുന്നവർ, അവർ നാം മൂലം അപമാനിക്കപ്പെടുകയല്ല, അവർ പ്രകാശിതരായി മാറണം. അതിന് നമ്മൾ സാധാരണ ആളുകളുടെ കണ്ണിൽ പെടാത്തവരെ, കൃത്യമായി കാശ് തരാത്തവരെ, വിധവകളെ, ചവിട്ടി മെതിക്കപ്പെട്ടവരെ, പള്ളിയിൽ വരാൻ ഒക്കാത്തവരെ ഒക്കെ അഫേം ചെയ്യുന്നവരായി മാറണം. പുൾപിറ്റ് ഈസ് നോട്ട് ഓൺലി ടു കണ്ടെം, പുൾപിറ്റ് ഈസ് ഓൾസോ ടു ബ്രൈറ്റൻ പീപ്പിൾ. നിങ്ങളുടെ പള്ളിയിൽ എനിക്കറിയില്ല, എൻ്റെ പള്ളിയിൽ എനിക്കറിയാം ചിലരെങ്കിലും സ്ഥിരമായി പള്ളിയിൽ വരാത്തത് 3 സാരി കൂടുതലില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവര് പള്ളി വന്നില്ല എന്ന് പട്ടക്കാരൻ കയറി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ടില്ല എന്നാണ് അർത്ഥം, അവരുടെ വീട് കണ്ടറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം, അവരുടെ വേദന ഏറ്റെടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആർ വി ഷെയ്മിങ് പീപ്പിൾ ഓർ ആർ വി ബ്ലെസ്സിങ് പീപ്പിൾ? ഒരിക്കൽ മാത്രമല്ല ഏലി ഹന്നായെ അനുഗ്രഹിക്കുന്നത്, വീണ്ടും ഈ സ്ത്രീ ഒരു കൊച്ചു ചേർക്കനെയും കൊണ്ട് ഈ ഏലിയുടെ അടുത്ത് വന്നപ്പോൾ ഏലി വീണ്ടും അവളുടെ വിശ്വാസത്തെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഇടവേളയിൽ എത്ര പേരുടെ വിശ്വാസത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്? നമ്മൾ മാർക്ക് കിട്ടിയവരെ അഭിനന്ദിക്കും, റാങ്ക് കിട്ടിയവരെ അഭിനന്ദിക്കും, ജോലി കിട്ടിയവരെ അഭിനന്ദിക്കും, 1 ലക്ഷം രൂപ പള്ളിക്ക് സംഭാവന ചെയ്തവരെ അഭിനന്ദിക്കും. ഒരു കൊച്ചു സ്ത്രീ
അവരുടെ ഒരു വിശ്വാസ സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചാൽ ഈ സ്ത്രീ ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞവരെ നമുക്ക് അഭിനന്ദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഹേലി ബ്ലസ്ഡ് ഹാന, എന്നിട്ട് പറഞ്ഞു, നിന്റെ നന്മയെയും അനുഗ്രഹിക്കും, ഇനിയും നിനക്ക് വീണ്ടും മക്കളെ ദൈവം തരും. പട്ടക്കാരൻ ആരാധനയുടെ നേതാവായിരിക്കുന്നത് ആളുകളുടെ വേദന തിരിച്ചറിയാനാണ്, മുൻവിധി കൂടാതെ സ്വീകരിക്കാനാണ്, ചടഞ്ഞു പോയ ജീവിതങ്ങൾക്ക് ഊർജം പകരാനാണ്, വിശ്വാസത്തെ ഉറപ്പിക്കാനും അഭിനന്ദിക്കാനുമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ വീട് വിസിറ്റും ആ ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള നമ്മുടെ സന്ദർശനമായി മാറണം. ചിലവ് കണക്ക് തീർക്കാൻ പോകും, പുസ്തകം എടുത്തുകൊണ്ട് ഡയറി എടുത്തുകൊണ്ട്, ഞാൻ വിസിറ്റഡ് 23 ജൂലൈ 18 വിസിറ്റ് ചെയ്തു, ഞാൻ കണ്ട ജൂലൈ 18 വിസിറ്റ് ചെയ്തു. ആർക്ക് പോകണം? ഗുണമില്ലെന്നല്ല ഞാൻ പറയുന്നത്, പോകണം. പക്ഷേ നമ്മുടെ ഓരോ സന്ദർശനവും ഓരോ ഇടപെടലും നാം ഇടപെടുന്നയാളിന് അനുഗ്രഹ കാരണമാകണേ എന്ന ഒരു പ്രാർത്ഥനയോടെ നമ്മൾ അവരുമായി ഇടപെട്ടാൽ നമ്മുടെ ആരാധനയും ആരാധനാ സമൂഹവും അനുഗ്രഹിക്കപ്പെട്ടവരാകും. രണ്ടാമത്, ഏലി എന്ന പട്ടക്കാരനും സഭാപ്രവർത്തനവും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഏലി എന്ന പട്ടക്കാരൻ സഭാജീവിതത്തിൽ, ഏലി എല്ലായിടത്തും മാതൃകയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ ഏലിയുടെ കാലത്തെ പട്ടക്കാരുടെ സവിശേഷത ഈ 1, 2, 2 അധ്യായം മുഴുവനുണ്ട്. 2 പുരോഹിതന്മാരുടെ പേര് അവർ എഴുതി വച്ചിട്ടുണ്ട്, ഹൊഫ്നി ആൻഡ് ഫീനഹാസ്. തൽക്കാലം അവർ ഏലിയുടെ മക്കളാണെന്ന് വിചാരിക്കേണ്ട, 2 പട്ടക്കാരാണ്. ആ പട്ടക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് 2 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലുണ്ട്, നിങ്ങൾ വായിക്കണം. ഈ സ്കൗണ്ടറൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്കൗണ്ടറൽ അത് തെറിയാന്ന് വലിയ സ്കൗണ്ടറൽ. ഞാനിത് ഈ വേദപുസ്തകത്തിൽ വായിച്ച് ഞെട്ടിപ്പോയി. വേദപുസ്തകത്തിൽ സ്കൗണ്ടറൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പട്ടക്കാരനെ വിശേഷിപ്പിക്കാനാണ്. ഫസ്റ്റ് സാമുവൽ 2:12-17 വായിക്കണം. 4 കാര്യങ്ങളാണ് പട്ടക്കാരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്കൗണ്ടറൽസ്, എക്സ്പ്ലോയിറ്റേഴ്സ്, അറഗന്റ്, വയലന്റ്. വിശദീകരണം ആവശ്യമില്ലല്ലോ, വേണം. സ്കൗണ്ടറിൻ്റെ വേണം, ഒന്നും വേണ്ട. ഇത് ഈ 2:12-17 വാക്യങ്ങളിലെ മലയാളത്തിന് ഇംഗ്ലീഷാണ്. ഞാനിത് വായിച്ച് ഞെട്ടിപ്പോയി. ഒരു പട്ടക്കാരനെ കുറിച്ച് വേദപുസ്തകം ഇത് പറയുമോ? എങ്കിൽ വേദപുസ്തകത്തിന് മുമ്പിൽ നമ്മളെ കുറിച്ചുള്ള പരിശോധനയിൽ ഈ വാക്കുകൾ ഉൾപ്പെടും. എന്താണ് പറയുന്നത്? മലയാള ടീച്ചർ മയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരെന്നും ഒക്കെ പറയുന്നുള്ളൂ. എന്നാലും ഈ ഇംഗ്ലീഷാണ് കടുപ്പം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അവരാരായിരുന്നു? പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടെ സുവിശേഷമാണിത്. നീചന്മാർ, യഹോവയെ ഓർക്കാത്തവർ. വല്ലവരും യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതൻ്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ച് കഴിയട്ടെ, അതിൻ്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവനവനോട് അല്ല,
ഇപ്പൊ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരണ എടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് സ്കൗണ്ടറൽസ്. പിന്നെ ബാക്കി പറയുന്നുണ്ട്, അവിടെ വരുന്ന എല്ലാവരുടെയും കൈവെക്കും. മുപ്പല്ലിയുണ്ട്, കലത്തി മാത്രമല്ല കുത്തുന്നത്, രണ്ടാമത്തെ വാചകമുണ്ട് ബ്രാക്കറ്റിൽ, എല്ലായിടത്തും കൈ കടക്കണം. സെക്കൻഡ് ലൈൻ അവസാനത്തെ വാക്ക്, കൈ കിട്ടുന്നിടത്ത് എല്ലാം കൈ കടക്കണം. Arrogant. In the name of God, they had become arrogant. ദൈവത്തിൻ്റെ നാമത്തിൽ പട്ടക്കാരായിരിക്കുന്നത് കുതിര കയറാനല്ല, arrogant ആകാനല്ല. ഇത് മാത്രമല്ല, they had also become violent. Verbal abuse, authoritarian ruling, muscling critical voices, വിമർശനങ്ങളെ അടിച്ചമർത്തുക. ഇഷ്ടമില്ലാത്തവനെ വെട്ടി നിരത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണോ? അല്ലല്ലേ, പാവം കുഞ്ഞാടുകൾ. ആ അതെ അതെ അതെ, അത് ദുഃഖവെള്ളിയാഴ്ച മാത്രം. പ്രീസ്ലി കറപ്ഷൻ, ഏലിയുടെ കാലത്ത് മാത്രമല്ല ഏത് കാലത്തും നാം നമ്മളെ തന്നെ കോട്ട കാക്കണം. നാം നിരന്തരമായി നമ്മളോട് ചോദിക്കണം. ഈ സഭയുടെ ശുശ്രൂഷയും ശുശ്രൂഷാസ്ഥാനങ്ങളും അഴിമതിക്കും അക്രമത്തിനും മുഖാന്തരമാകുന്നുണ്ടോ? 1 Samuel 2:29 പറയുന്നുണ്ട്, അവർ എൻ്റെ യാഗത്തിൽ തന്നെ ആർത്തിയോടെ കണ്ണു നോക്കുന്നുണ്ട്. എനിക്ക് തരുന്ന യാഗത്തിൽ കൂടെ അവന്മാർ ആർത്തിയോടെ കണ്ണു വെക്കുന്നു. ദൈവഭയമില്ലാതെ പ്രവർത്തിക്കുന്ന പട്ടക്കാർ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ അച്ഛന്മാരായി ഓരോ ആണ്ടും മൂക്കും തോറും ദൈവത്തോട് കൂട്ടുകൂടുന്നതിന് പകരം ദൈവത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരുന്നോ എന്ന് ഞാൻ എന്നോട് തന്നെ ആത്മശോധന ചെയ്യാറുണ്ട്. പലർക്കും ദൈവത്തിൻ്റെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴത്തേന് അതുകൂടി ഇല്ലാതെ പോകും. ദൈവഭയവും ദൈവവിശ്വാസവും ഇല്ലാത്തവരായി മാറുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മൾ മാറുന്നുണ്ടോ? എന്നിട്ട് എന്ത് തോന്നിയവാസം കാണിച്ചിട്ട് യുദ്ധം വരുമ്പം പെട്ടെന്ന് എടുത്ത് മുന്നോക്കും? വായിച്ചു നോക്കണം, ഡ്രമാറ്റിക്കാണ് ഈ 1st 3 chapters. എന്തിന് ദൈവത്തിൻ്റെ പെട്ടെന്ന് എടുത്ത് മുന്നേ വെച്ചാൽ ദൈവം കാത്തോളും. എന്താ പറഞ്ഞാലും പറയും, ദൈവത്തിൻ്റെ സഭ എല്ലു, ദൈവത്തിൻ്റെ അഭിഷിക്തൻ എല്ലു. നിങ്ങളെ വിളിക്കാറുണ്ടോ അഭിഷിക്തനെന്ന്? എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ചൂടാകും. ഞാൻ പറയും, ഞങ്ങളുടെ സഭയിൽ ഏറ്റവും പ്രധാനമായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളത് മാമോദീസായിക്കാണ്. ഇന്നയാര് വിശുദ്ധ തൈലം മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാണ് പെങ്കൊച്ചിനെ ആങ്കൊച്ചിനെ എല്ലാം മാമോദീസ മുക്കുന്നത്. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടത് ആരാണ്? ഈ സഭയിലെ വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ നിന്ന് പട്ടക്കാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരേ ഉള്ളൂ. അവർക്ക് മാത്രമായ ഒരു അഭിഷേകം ഇല്ല. ആംഗ്ലിക്കൻ തിയോളജി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എന്തിനും ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ അഭിഷക്തനാണ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ നിയമം കൃത്യമായി പറയുന്നുണ്ട്, പെട്ടകത്തെ കൊണ്ട് ആമ്പിള്ളാർ പോകും. അതുതന്നെയാണ് ഈ 3rd അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്. സോ റിലിജിയോസിറ്റി കനോട്ട് ബി എ മാസ്ക് ഫോർ സ്കൗണ്ടറൽസ്. ബൈബിൾ കനോട്ട് ബി എ ക്യാൻവാസ് ഫോർ കറപ്ഷൻ. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ഡെസിഗ്നേഷൻ കനോട്ട് ബി എ പ്രൊട്ടക്റ്റീവ് നെയിം ഫോർ ഓൾ ദി അബ്യൂസസ് ദാറ്റ് ഈസ് ബീങ് ഡൺ ബൈ ദ ചേർച്ച്. എനിക്ക് പറ്റിയൊരു കുഴപ്പം, ഇത് കണ്ടിട്ടും പുള്ളി അനങ്ങാതിരുന്നു എന്നുള്ളതാണ്. ഏലി അഴിമതിക്ക് നേരെ കണ്ണടച്ചു. പുള്ളി നേരിട്ട് അഴിമതി
നടത്തിയതായി വേദപുസ്തകത്തിൽ പരാമർശം ഇല്ല. പിന്നെ ആകെ ഒരു ഇൻഡയറക്റ്റ് പരാമർശമേ ഉള്ളൂ. അതെന്തുവാണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഏലിക്ക് തടി കൂടി. കാരണം ഇവിടെ ഈ ചാകുമ്പോൾ പറയുന്നത് ഹി വാസ് സോ ഹെഫ്റ്റി. ഇതെങ്ങനെ ഹെഫ്റ്റി ആയത്? ഷുഗർ കൂടിയൊന്നുമല്ല, ഈ മുപ്പല്ലിയും കൊണ്ട് വറക്കാൻ കൊണ്ടുവന്ന സാധനത്തെ പകുതി പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അടിച്ചടിച്ച് പുള്ളി അങ്ങ് ഫാറ്റായി. എന്നാൽ നേരിട്ടൊന്നും എതിർത്ത് പറഞ്ഞിട്ടുമില്ല, നേരിട്ടൊന്നും അഴിമതി ഒന്നും നടത്തിയിട്ടുമില്ല. ഹി വാസ് ഓൾസോ ബീങ് ഫാറ്റൻഡ് ബൈ ദ കറപ്റ്റ് സിസ്റ്റം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോവറിങ് ദ ക്രെഡിബിലിറ്റി ഓഫീസ് ഓഫ് ദ ക്ലർജി. പട്ടക്കാർക്ക് ലഭിക്കാമായിരുന്ന ബഹുമതി ഇന്ന് അവമതിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക് ഉണ്ട്. പകുതി, ബാക്കി അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് തരുന്നതാണ്, അത് നമുക്ക് ദൈവത്തിൻ്റെ കൂലിയായിട്ട് സ്വീകരിക്കണം. പക്ഷേ പകുതിക്കുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇഫ് ദ ഓഫീസ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി, വി ആർ ഓൾസോ റെസ്പോൺസിബിൾ. ദ ഓഫീസ് ഈസ് അണ്ടർ കേഴ്സ്, ഗോഡ് സേസ്. ഞാൻ പലപ്പോഴും ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഞാൻ അച്ഛനായില്ലെങ്കിലും നിന്റെ കാര്യമൊക്കെ നടക്കുമല്ലേ ദൈവമേ? ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ മൂലം നിനക്ക് ദോഷം കൂടിയിട്ടല്ല ഉള്ളത്. വി നീഡ് ടു ആസ്ക്. സൈലന്റ് ബെനിഫിഷ്യറീസ്. ഈ ഏലി ഒരു പട്ടക്കാരനെന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ മക്കളെന്ന നിലയിലല്ല, മറ്റ് രണ്ട് പട്ടക്കാർ ഈ ഓഫീസിനെ അതിൻ്റെ കുത്തുമറിച്ച് കുത്തിക്കെട്ട് പൊട്ടിച്ച് കളയുന്നത് കണ്ടിട്ടും നിസ്സംഗനായിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ ഓക്കെയാണ്, മറ്റവരൊക്കെയാണ് കുഴപ്പക്കാർ. അങ്ങനെയല്ല. വി നീഡ് ടു വാച്ച് ഓവർ ഈച്ച് അതർ. Not necessarily because we are blood related, but because we are ordination related. Nammellam priyamullavare, we are brothers because of our ordination. So it is my brotherly responsibility to you, and it is your responsibility to me to watch over the other. Because if the other fails, if I fail, your value also will be lowered. ഞാൻ മൂലം ഈ പട്ടത്വത്തിൻ്റെ വില കുറഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ക്ഷീണമുണ്ട്. നിങ്ങൾ നാളെ ഈ കുപ്പായം വിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ പേരിൽ നിങ്ങളെ ആളുകൾ കൂകും. സോ ഇറ്റ് ഈസ് വി ആർ ഓൾ ഓർഡിനേഷൻ റിലേറ്റഡ്. അറ്റ് ടൈംസ് വി നീഡ് ടു വാച്ച് ഓവർ, വി നീഡ് ടു സേ നോ, വി നീഡ് ടു സേ സ്റ്റോപ്പ്. മൂന്നാമത്, പട്ടക്കാരനും കുടുംബവും. ഇവിടെ ഏലിയുടെ മക്കൾ ആണ് ഈ പട്ടക്കാർ, അതുകൊണ്ട് നമുക്കറിയാം ഹൊഫ്നി ആൻഡ് ഫിനഹാസ്. അവർക്ക് ഈ പട്ടക്കാരൻ്റെ കുടുംബത്തിലോട്ട് നമ്മളൊന്ന് നോക്കണം. അങ്ങേര് മക്കളോട് പറഞ്ഞു, പ്ലീഡഡ്, പെർസ്വേഡഡ്, ബട്ട് ഡിഡ് നോട്ട് ഡിസിപ്ലിൻ ദം. മക്കളെ അങ്ങനെ ചെയ്യല്ലേടാ, മോനെ അങ്ങനെ ചെയ്യല്ലേടാ എന്നൊക്കെ ഈ പതപ്പിച്ച് പറഞ്ഞു. എന്നാൽ പട്ടക്കാരനെന്ന നിലയിൽ, മഹാപുരോഹിതൻ എന്ന നിലയിൽ ചില സ്ഥലങ്ങളിൽ നോ എന്ന് പറയേണ്ടടുത്ത് പറയാതെ പോയി. ബീയിങ് സോഫ്റ്റ് ഓൺ കറപ്ഷൻ. പള്ളിയിൽ ഒരു സ്ത്രീ കരഞ്ഞ് ഒന്ന് വാ എനിക്ക്, ഇപ്പം അവിടെ മേൽ കയറാൻ ചെന്നവൻ ഇവിടെ പെണ്ണുങ്ങളെ പുറത്ത് കയറുന്നവരെ കണ്ടിട്ട് മിണ്ടായിരിക്കുക. മനസ്സിലായോ? അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? So being soft on corruption, honoring wife and children more than God and priesthood. ബാക്കിയുള്ള എല്ലാവരെയും ഭരിക്കും, വഴി കാണുന്നവർ എല്ലാവരെയും ഭരിക്കും, പള്ളി വരുന്ന എല്ലാവരെയും ഭരിക്കും. വീട്ടിൽ ഭാര്യയെ ഭരിക്കാൻ പേടിയ, മക്കളെ വഴിക്ക് നിർത്താൻ പേടിയ. എല്ലാവരുടെ കാര്യം കേട്ടോ,
നമ്മുടെ കാര്യമല്ല, നമ്മുടെ കാര്യം ഉണ്ടോയെന്ന് ചിന്തിക്കണം. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം, ജനറേഷൻ്റെ പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഓഫ് ലേറ്റ് somehow or other wife and children are taking preference over God and ministry among us. മക്കളെ ഭയപ്പെടുന്ന പട്ടക്കാരൻ, ഭാര്യയെ പ്രസാദിപ്പിക്കാൻ ഓടി നടക്കുന്ന പട്ടക്കാരൻ, ഇതിന് മറുവശമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. Too much pressure on pastors, kids. കുറഞ്ഞ പക്ഷം മേലിയുടെ മക്കൾക്കാണേ അവർ പുരോഹിതന്മാരാണെന്നുള്ള ചിന്ത വരും. നമ്മുടെ ഭാവം കുഞ്ഞുങ്ങൾക്ക് അവർ നമ്മളെക്കാൾ നന്നായിരിക്കണമെന്നാണ് പള്ളിക്കാരുടെ വിചാരം. അവരെ എപ്പോഴും പിക്ക് ചെയ്യും, അവരെ പ്രഷറൈസ് ചെയ്യും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും തോറും സഭയിൽ നിന്ന് ദൂരെ ദൂരെ പോകുന്നതിന് നമ്മൾ കാരണമായി തീരുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന് സഭയോടുള്ള മനോഭാവം എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? മിക്കവാറും പിള്ളേർ പറയും, ഈ സഭ എൻ്റെ അപ്പനെ ഉപദ്രവിച്ച സഭയാണ്, ഈ സഭ എൻ്റെ അപ്പനെ അംഗീകരിക്കാത്ത സഭയാണ്, ഈ സഭ എൻ്റെ അപ്പനെ മാനം കെടുത്തിയ സഭയാണ്, അല്ലെങ്കിൽ ഒന്നും ബിഷപ്പാകണം, അല്ലെ വികാരി എന്നുള്ള ആളാണ്. But somehow or other, are our children becoming angry about the church? ചില അച്ഛന്മാരുടെ മക്കൾ അച്ഛന്മാരാകും, അന്നേരം ഉടനെ നമ്മുടെ ആളുകൾ പറയും നല്ല കോളല്ലയോ, അതുകൊണ്ടാകുക ഞങ്ങളുടെ നാട്ടിൽ പറയും. ആയേ പറയും നല്ല കോളായതുകൊണ്ടാണ്, ആയില്ലേ പറയും അച്ഛൻ്റെ പോലും പോലും ആകുന്നില്ല, പിന്നെ നമ്മുടെ പിള്ളേരെ എങ്ങനെ ആകും? രണ്ടായാലും കോടാലിയ. പക്ഷെ എങ്കിൽ പോലും ഇതിനിടയിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ പറയുന്ന വാചകങ്ങൾ, നമ്മുടെ വീട്ടിൽ അയൽ ഇടവകയിലെ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാചകം, നമ്മൾ നമ്മുടെ മുൻഗാമിയെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ വാചകങ്ങൾ, ആ വാചകങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സഭാവിരുദ്ധരോ സഭാസ്നേഹിതരോ ആക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ കുഞ്ഞ് ഞാൻ ആയുസ് കൊടുത്ത് ശുശ്രൂഷ ചെയ്ത് ഈ സഭയെ സ്നേഹിക്കുമോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? അത് വളരെ ഗൗരവമായ ചോദ്യമാണ്. നാലാമത്, പട്ടക്കാരനും കൂട്ടപ്രവർത്തകരും, പട്ടക്കാരനും കൂട്ടപ്രവർത്തകരും, കോണ്ടാക്ട് വിത്ത് പാസ്റ്ററൽ കൊളീഗ്സ്. എനിക്ക് ഏലിയോടുള്ള ഏറ്റവും വലിയ സന്തോഷം, എലി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എലി ഒരു മിക്സ്ഡ് ബാഗാണ്, നമ്മുടെ കൂട്ടൊക്കെ തന്നെയാണ്, രണ്ടുമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, എലി ഈസ് ഗ്ലോറിയസ് ഇൻ റിലേഷൻ ടു ഹിസ് അസിസ്റ്റൻ്റ്. നമുക്കറിയാം, മൂന്നാം അധ്യായം വരുമ്പോൾ ഹന്ന കൊണ്ടൊരു കൊച്ചു കുഞ്ഞിനെ ഏലിയുടെ അടുത്ത് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ കൊച്ചാണിത്. ഇവൻ വളർന്നു വരുമ്പോഴേ ഏലിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? ഇവൻ വളരും. രണ്ടാമത്തെ കാര്യം, എൻ്റെ പിള്ളേരുടെ കാര്യം പോകാം. സ്വന്തം മക്കൾ അവരുടെ റെപ്യൂട്ടേഷൻ മോശമാണ് എന്ന് അപ്പന് കൃത്യമായി അറിയാം. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് വളർന്നാൽ ആർക്കാണ് പാര? ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സാമുവൽ നന്നായി വളരുന്തോറും കമ്പാരിസൺ ഇങ്ങേരുടെ മക്കളുമായിട്ടാണ്. ഇങ്ങേരുടെ മക്കളാണ് ഓൾറെഡി നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഇനി ഇയാളുടെ മക്കൾ നന്നാണോ എന്ന് ദൈവം വിചാരിച്ചാലും നടക്കത്തില്ല. അപ്പോൾ പിന്നെ എല്ലാം ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും വരുത്തണ്ടേ? കുറഞ്ഞ പക്ഷം ഒരു മാത്സിലൊരു ഇക്വേഷനെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പം കുറഞ്ഞ പക്ഷം എൽക്കാ
ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടായതാ, പക്ഷേ ഞാൻ ഉറക്കത്തിൽ പ്രാർത്ഥിച്ച ഗുണമില്ല. രണ്ട് വാഞ്ഞ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അവൻ്റെ കാര്യം പോക്ക. പക്ഷേ എനിക്ക് ഏലിയോടുള്ള ഏറ്റവും വലിയ സന്തോഷം, ഏലി കൊച്ചി ചേർക്കനെ മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ഹി ഗേവ് ഹിം കമ്പാനിയൻഷിപ്പ്, ഹി ഗേവ് ഹിം കോച്ചിങ്, ആൻഡ് ഹി വാസ് കൗച്ചിങ് ബിഫോർ ഹിം. എന്ന് പറയുന്ന എന്താ അർത്ഥം? ഏത് സമയത്തും കൂടെ നിർത്തി, ഏത് സമയത്തും തൻ്റെ അടുക്കൽ വരാനുള്ള അവകാശം കൊടുത്തു, ആക്സസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ദൈവശബ്ദം കേൾക്കാൻ നിന്നെ തന്നെ ഒരുക്കണം. ദൈവം നിന്നോട് സംസാരിക്കുമ്പം നീ ഇങ്ങനെ ഉത്തരം പറയണം. ഇത് രണ്ടും നമ്മളൊരു പക്ഷേ ചെയ്തുതന്നിരിക്കും. എനിക്ക് ഏലിയോടുള്ള സന്തോഷത്തിന് കാരണം മൂന്നാമത്തേതാണ്. എന്താണെന്നറിയോ? കൗച്ചിങ് ടു റിസീവ് റെവലേഷൻ ഫ്രം ഹിം എന്ന് പറയാൻ എന്തുവാണ്? പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഇങ്ങനെ ഒരു വാചകം പറയുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും ഒരു പീക്രി ചേർക്കൻ, പീക്രി പിറങ്ങാണി എന്ന് പറയാൻ എന്തുവാ? പ്രിഞ്ചേ സ്മോൾ അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ചേർക്കൻ. ഇദ്ദേഹം ട്രെയിൻ ചെയ്യുവാണ്, ഇദ്ദേഹമാണ് സീനിയർ പ്രീസ്റ്റ്. ഇദ്ദേഹം ഈ കൊച്ചിനോട് പറയുകയാണ്, മോനെ ദൈവം നിന്നോട് വല്ലതും പറയണമെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ ദൈവം നിന്നോട് വല്ലതൊക്കെ പറയും എന്ന് പറഞ്ഞ് അവനെ ട്രെയിൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈ കൊച്ചിനോട് ചോദിക്കുകയാണ്, മോനെ ദൈവത്തിന് എന്നോട് എന്തുവാ പറയാനുള്ളത്? ഈ കൊച്ചു ചെറുക്കനോട് അവൻ്റെ മുമ്പിൽ ഈ പുരോഹിതൻ കുനിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം എന്നോട് പറ, ദൈവത്തിൻ്റെ വെളിപ്പാട് എനിക്ക് താ. ഞാനായിരുന്ന സത്യമായിട്ടും പറഞ്ഞേനെ, എന്നോട് പറയാനുള്ളത് എന്നോട് പറയച്ചാൽ മതി, ഈ പീക്രികളുടെ മുമ്പിൽ ഒന്നും പറഞ്ഞ് എന്നോട് പറയേണ്ട കാര്യമൊന്നും ഇല്ല, അതിന് തക്കവണ്ണമൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ ഇത്രയും നാളത്തെ സർവീസൊക്കെ എടുത്ത് നോക്ക്, ഇവൻ്റെ അമ്മ പ്രസവിച്ചത് എങ്ങനെയാ? ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലയോ? പിന്നെ ഞാനിപ്പോൾ അവൻ്റെ പുറകെ നടക്കണോ? നീ എന്തോ പറഞ്ഞു, നീ എന്തോ പറഞ്ഞു എന്ന് ചോദിക്കാൻ? ഓ, ഹീ ഈസ് കൗച്ചിങ്. കാരണം തന്നേക്കാൾ അധികം ദൈവത്തിന് പ്രസാദം ഈ കൊച്ചനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പം ആ ദൈവത്തിന് പ്രസാദം തോന്നിയവനോട് പ്രസാദം കാണിക്കുന്ന പുരോഹിതൻ. കൗച്ചിങ് to receive revelation from him. നമുക്ക് നമ്മുടെ അസിസ്റ്റൻ്റുമാരോടും നമ്മുടെ സഹവട്ടക്കാരോടും നമ്മേക്കാൾ പ്രായം കുറഞ്ഞ അച്ഛന്മാരോടും ഉള്ള മനോഭാവം തോന്നും. വികാറിൻ്റെ അസിസ്റ്റൻ്റ് നിങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും, ഞങ്ങളുടെ ചിലയിടത്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണോ മൂത്തത്, ഞാനാണോ മൂത്തതെന്ന് ആ രണ്ടുപേരും ആലോചിക്കുന്നു. സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ്, സീനിയേഴ്സിൻ്റെ എപ്പോഴുള്ള പരാതി, ജൂനിയേഴ്സിന് ബഹുമാനമില്ല. ജൂനിയേഴ്സ് പറയും അമ്മമാരമ്മമാരുടെ പാട്ടിന് പോട്ടെ. ഇപ്പോഴാണ് ഏറ്റത്. എന്നിട്ട് ക്ലിക്ക് ഫോർമേഷൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എനിക്ക് 63 വയസ്സായി. എന്നേക്കാൾ ഒരു വർഷമെങ്കിലും പട്ടത്ത മൂപ്പുള്ള ഒരു പട്ടക്കാരനും എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഇന്നു വരെ അനുവദിച്ചിട്ടില്ല. ഐ വിൽ ഓൾവേസ് ഗോ ടു ഹിം. എന്നിട്ട് എനിക്ക് എന്നെ അറിയാവുന്ന അച്ഛനാണെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിക്കും, അല്ലാത്തവരാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ചെൻസുമായിരിക്കുന്നു. കാരണം എന്നേക്കാൾ സൗകര്യം കുറഞ്ഞ കാലത്ത് ഈ സഭയെ ചുമന്ന് നടന്നവരാണിവർ. അവർ ദൈവസന്നിധിയിൽ എൻ്റെ ബഹുമാനം അർഹിക്കുന്നവരാണ്.
ബീച്ചുണ്ട്. നമ്മുടെ ഒരു കൊച്ച് അച്ഛൻ, എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു അച്ഛൻ എന്നേക്കാൾ നന്നായി ചെയ്യുന്നു എന്ന് കാണുമ്പം നമുക്ക് സന്തോഷം തോന്നണം. കാരണം ഞാൻ ആയുസ് കൊടുത്ത ഈ സഭ ഞാൻ ചത്താലും കുറെ നാളുകൂടെ മെച്ചമായി നടക്കുമെന്ന് ഇവൻ എനിക്ക് അടയാളമാണ്. അതുകൊണ്ട് എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എനിക്ക് തോന്നുന്ന എല്ലാ ജൂനിയർ അച്ഛന്മാരെ കാണുമ്പോഴും എനിക്ക് സന്തോഷവും സ്തോത്രവുമാണ്. സത്യം, നമ്മൾ നമ്മുടെ ആയുസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ട്യൂഷൻ എടുത്താണെങ്കിലും ഒരു പക്ഷേ ജീവിച്ചു പോയി, നീ പട്ടിണിയൊന്നും കിടക്കത്തില്ലായിരുന്നു പട്ടക്കാരനായില്ലെങ്കിലും, അഹങ്കാരമല്ല. പക്ഷേ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നമ്മുടെ ആയുസ് കൊടുത്തത്, ഈ സഭ നമ്മുടെ കാലം കഴിയുന്നതോടുകൂടെ കുഴി തോണ്ടാനല്ല, നമ്മുടെ ആയുസ് കൊടുത്തതുകൂടെ ഒരു നൂറ്റാണ്ടുകൂടെ മുന്നോട്ട് പോകാനാ. അതിന് പറ്റിയ കൊച്ചച്ചന്മാരുണ്ടാകുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആശ്ലേഷിക്കണം. അവർ നമ്മുടെ അടുത്ത് വരാൻ നിന്ന് കൊടുക്കരുത്, അങ്ങോട്ട് നിന്ന് കെട്ടിപ്പിടിക്കണം. അവരെന്ത് ചെയ്യണം? ഓടി വരണം, നമ്മൾ കെട്ടിപ്പിടിക്കണം. ആ ഒരു വലിയ സ്നേഹബന്ധത്തിലാണ് സഭ പൂക്കുന്നത്, സഭാജീവിതം തളിരിടുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് ഈ ഒരു എംപവറിങ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എനിക്ക് ഏലിയോടുള്ള, എനിക്ക് ഏലിയെ കാണണം എന്നാഗ്രഹമുണ്ട്. ഏലിയോട് മറ്റെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ കൂട്ടുപട്ടക്കാരനോടുള്ള ഏലിയുടെ ഇടപെടൽ, അത് ഒരു ജ്വലിക്കുന്ന അനുഭവമാണ് എന്നെനിക്കറിയാം. അവസാനമായി ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഈ ധ്യാനം അവസാനിപ്പിക്കാം. പട്ടക്കാരനും സ്വന്തം ഭാവിയും, മോശയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അവസാനം പറഞ്ഞ് വെക്കുന്നത്, അവരവരുടെ പേഴ്സണൽ എൻഡിങ്ങിനെ കുറിച്ചാണ്. മോശയ്ക്കാണെങ്കിൽ ഒരു ഗ്ലോറിയസ് റിലേഷൻഷിപ്പ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു, ദൈവം അവനെ എംബ്രോയ്സ് ചെയ്യുന്നു. പക്ഷെ ഏലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ദൈവം അവനെ ഡിസ്കറേജ് ചെയ്യുന്നു. ഈ കൊച്ചു കേൾക്കൻ, നീ ഒന്നും മറച്ചു വെക്കരുത്, നീ ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞപ്പോഴും അവൻ ദൈവത്തിൻ്റെ ശാപവിധിയാണ് ഏലിയുടെ മേൽ ഉയർത്തുന്നത്, ഏലിയുടെ മേൽ നൽകുന്നത്. ഇനി എന്ത് ചെയ്തു? ഏലിയെ വിമർശിക്കുകയാണ് ദൈവം. എന്നാൽ മൂന്ന് വട്ടം ഏലി പറയുന്നുണ്ട്, യഹോവയല്ലോ, അവൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവൻ എന്നെ ശിക്ഷിക്കുന്നു എന്നറിയുമ്പോൾ പോലും, ഈ ദൈവം എന്നെ കൈവിടുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പോലും ഏലി പറയുന്നു, അവൻ യഹോവയല്ലോ, അവൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. യേശു ഏലി അല്ലെങ്കിലും ഏലിയുടെ ഒരു സമർപ്പണം യേശുവിലും അറിയാതെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ യേശുവിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു നേരിയ ഛായയെങ്കിലും ഈ ഏലിയുടെ സമർപ്പണത്തിലുണ്ട്. ഈവൻ വെൻ ഗോഡ് ഈസ് ഫോർസേക്കിംഗ് ഏലി, ഏലി ഈസ് സേയിങ് ലെറ്റ് ഇറ്റ് ബി. അതുകൊണ്ടാണ് ഏലി ഏലിയിൽ എമ്മാശ ഭക്താനി എന്ന ദൈവം യേശു കടന്നു വിളിച്ചിട്ട്, ഏലി അല്ലെങ്കിൽ പോലും അറിഞ്ഞുമറിയാതെയോ ആ ശബ്ദത്തിൻ്റെ സാമ്യം കൊണ്ടെങ്കിലും നമുക്ക് ഏലിയെ ഒന്ന് ഓർക്കണം. അവൻ തള്ളപ്പെടുമ്പോഴും പറഞ്ഞു, യഹോവയല്ലോ, അവൻ്റെ വാക്ക് ഭവിക്കട്ടെ. ഈ ദൈവം എൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ പോലും എനിക്ക് വിരോധമായി നിൽക്കുമ്പോഴും ഞാൻ അവനെ തള്ളിപ്പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് അപ്രത്യക്ഷനായ ഒരാളാണ് ഏലി. നമുക്ക് വേണ്ടത് ഏലിയുടെ തകർച്ചയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സമർപ്പിക്കുക അല്ല. ഏലി നമുക്ക് മുൻ മാതൃകയാണ്, ഏലി നമുക്ക് മുന്നറിയിപ്പാണ്. ഏലിയുടെ മാതൃക നമ്മൾ ഏറ്റെടുക്കുകയും ഏലിയുടെ ജീവിതത്തിലെ മുന്നറിയിപ്പുകൾ നമ്മുടെ സ്വയശോധനയ്ക്ക്, നമ്മുടെ രൂപാന്തരത്തിന് മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ നമുക്കും പറയാൻ പറ്റും, എനിക്ക് നല്ല റിട്ടയർമെൻ്റ് കിട്ടിയില്ലെങ്കിലും, ഒടുവിൽ എനിക്ക് വലിയ പൂച്ചെണ്ടൊന്നും കിട്ടിയില്ലെങ്കിലും, നിൻ്റെ ഹിതവും നിൻ്റെ കരവും നിൻ്റെ സാമീപ്യവും മതി. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ആയുസിനെയും നമ്മുടെ ശുശ്രൂഷകളെയും
ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിന്. നോമ്പുകാലത്തെ കുരിശിനെ മുൻനിർത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചതുമൂലം കൈവിടപ്പെട്ടാലും ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കൂട്ടും കൂട്ടായ്മയും കരുതലും കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹി ഈസ് ഗ്രേഷ്യസ് ഇൻ ഫോമിങ് എ ന്യൂ ജനറേഷൻ പ്രീസ്റ്റ്. വലിയ വിലയിരുത്തലുകളിൽ തെറ്റുപറ്റി എന്ന് തോന്നുമ്പോൾ പോലും ഒരു നല്ല പട്ടക്കാരനെ തൻ്റെ പിൻഗാമിയായി രൂപപ്പെടുത്തിയിട്ട് മാറിയതുപോലെ നമ്മൾ തെറ്റുവരുത്തി പുതിയ തലമുറയെ രൂപപ്പെടുത്താനല്ല, നമ്മുടെ ജീവിതം മൂലം ഈ സഭയ്ക്ക് നല്ല ഒരു പുതിയ തലമുറ പട്ടക്കാരുണ്ടാകാൻ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ, പട്ടത്തെ ശുശ്രൂഷ കർത്താവേ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. മലബാർ ഭദ്രാസനത്തെ ദൈവം കൃപയോടെ സൂക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട തിരുമേനിയുടെ നേതൃത്വം അതിനെ മുഖാന്തരമായി തീരട്ടെ. നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ വരും തലമുറയും ദൈവം വാഴ്ത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദയവായി എന്നെ കൂടെ ചിലപ്പോഴെങ്കിലും ഏലിയെ ഓർത്തില്ലെങ്കിലും വീട്ടിലെ എലിയെ കാണുമ്പോഴെങ്കിലും ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിനെ വീണ്ടും തിരുമേനിയോടുള്ള എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.